വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സബാഷ് മക്കളെ, സബാഷ്. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം അറിയിച്ച് വിറപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നിങ്ങളാണ് നാളെയുടെ വാഗ്ദാനം. ഇതേ ശബ്ദം എന്നും ഉണ്ടാകണം. ഇരകളാക്കപ്പെടുന്നവന്റെ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ കൂടെ നിന്നുകൊണ്ട് ദാ ഇതേപോലെ പോലീസിനെ ഭയക്കാതെ, രാഷ്ട്രീയ അധികാരികളെ ഭയക്കാതെ, ഇതേപോലെ സത്യം തുറന്നു പറയാൻ ഇനിയും മുന്നോട്ട് വരണം. വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാഴ്ചക്ക് ശേഷമാണ് ത്രിപുരയിലെ ഞെട്ടിപ്പിക്കുന്ന സംഘപരിവാർ ആക്രമണത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാതെ ഈ വാർത്തകളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ അവിടെയുള്ള നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വേട്ടയാടലിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. DHP യുടെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കയറിയിട്ട് ഭീകരാക്രമം സൃഷ്ടിച്ചപ്പോൾ അവിടെ ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. പിന്നീടാണ് പോലീസൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതായത്, വലിയ രീതിയിൽ ഈ വിഷയം വാർത്താ മാധ്യമങ്ങളിലൂടെ പിന്നീട് കടന്നു വന്നപ്പോഴാണ് അവിടെയുള്ള പോലീസും അധികാരികളും ഒക്കെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അവർ ഇരകളാക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ്. ദാ ഇപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാനമടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി നിൽക്കുന്നു. 10 വരുന്ന വിദ്യാർത്ഥി സംഘടനകൾ ത്രിപുര ഭവന്റെ മുന്നിൽ, അതായത് ഡൽഹിയിലെ ത്രിപുര ഭവന്റെ മുന്നിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അവിടെയുള്ള നരനായാട്ടിൽ മിണ്ടാതിരുന്ന പോലീസിനെതിരെ, അവിടെയുള്ള സർക്കാരിനെതിരെ, BJP ക്കെതിരെ, സംഘപരിവാറിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചടിയുടെ സ്വരം തന്നെയായിരുന്നു ആ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നത്. 10 വരുന്ന വിദ്യാർത്ഥി സംഘടനകൾ, അക്കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമില്ലാത്തവരുണ്ട്, മതമുള്ളവരുണ്ട്, അങ്ങനെ തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്, കൃത്യമായ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളൊക്കെ സഹോദരന്മാരാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ മതത്തിന്റെ പേരിൽ നിങ്ങൾ വേർതിരിക്കാൻ ശ്രമിക്കരുത്. ശക്തമായ താക്കീത് തന്നെയായിരുന്നു ആ വിദ്യാർത്ഥി സംഘടനയിലെ പ്രവർത്തകരും ആ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് വന്ന ആളുകളും ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത്. സിഖുകാരടങ്ങുന്ന, മുസ്ലിങ്ങളടങ്ങുന്ന, ഹൈന്ദവരടങ്ങുന്ന, ക്രിസ്ത്യാനികളടങ്ങുന്ന ആ വലിയ കൂട്ടം പോലീസുകാരെ അടക്കം ഭയപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഒപ്പം അവിടെ പോപ്പുലർ ഫ്രണ്ട് അടങ്ങുന്ന, SDP അടങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അതോടൊപ്പം ത്രിപുരയിലെ ഇടതുപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രാജ്യത്തുടനീളം ശക്തമായ ഒരു പ്രതിഷേധം ത്രിപുര വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് ചെറിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗം വേട്ടയാടപ്പെടുന്ന വിവരങ്ങൾ അടക്കം ആദ്യഘട്ടത്തിൽ വരുന്നില്ല, പിന്നീടും വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞും വരുന്നില്ല, 3-4 ദിവസങ്ങൾ കഴിഞ്ഞും വരുന്നില്ല, ആഴ്ച കഴിഞ്ഞു വരുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ട് എങ്കിൽ ന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളി എത്രത്തോളമാണ്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട നിരപരാധികളായിട്ടുള്ള ഹൈന്ദവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷേ അതിന്റെ പേര് പറഞ്ഞിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിരപരാധികളായിട്ടുള്ള ന്യൂനപക്ഷത്തെ ഈ രീതിയിൽ വേട്ടയാടുന്നത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ നീതി ഉണ്ടാകണം. ശക്തമായ പ്രതിഷേധം കടന്നു വരട്ടെ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.